ജീവനും ജീവിതവും എന്ന നമ്മുടെ പഠന പരമ്പരയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ ജീവിക്കുന്നത് ക്രിസ്തു. നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയല്ല, ക്രിസ്തു നമ്മിൽ ജീവിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുന്ന കാര്യം. നാം ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു എഫേർട്ട് നമ്മൾ എടുത്തിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതല്ല പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ജീവിതമാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ആ ഒരു ഒരു അനുഭവം, രണ്ടും തമ്മിൽ ഒന്നല്ലേ എന്നുള്ളതായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു ചിന്ത വന്നേക്കാം, രണ്ട് ആശയങ്ങൾ ഒന്ന് തന്നെയല്ലേ എന്ന്. എന്നാൽ അവ തമ്മിൽ, മഴവില്ലിൻ്റെ നിറങ്ങൾ തമ്മിൽ ഒരു വേർതിരിക്കാനാകാത്ത വിധം ഒരു അതിരുതിരിക്കുന്നത് പോലെ അത് തമ്മിലൊരു വ്യത്യാസവും ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, അതിൻ്റെ അതിരുകൾ വളരെ നാരോ ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇന്നിരിക്കണം എന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ജീവിതവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അത് പരിശോധിക്കാനാണ് നമ്മൾ ഇന്ന് തയ്യാറാകുന്നത്. ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ രണ്ട് ദൗത്യങ്ങളാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലെ ഒരു ദൗത്യം സുവിശേഷ ദൗത്യമാണ്, സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യം, ആളുകളെ രക്ഷയിലേക്ക് നടത്തുക. രണ്ടാമതൊരു ദൗത്യമുണ്ട്, ഈ രക്ഷിക്കപ്പെട്ട ആളുകളെ വിശുദ്ധീകരണത്തിൽ നടത്തുക. ഒരു സുവിശേഷ ദൗത്യവുമുണ്ട്, ഒരു വിശുദ്ധീകരണ ദൗത്യവുമുണ്ട്. അതിനെയും പറഞ്ഞതുപോലെ രണ്ടും തികച്ചും തീർത്തും രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് പൂർണ്ണമായി വേർതിരിക്കാനായിട്ട് കഴിയില്ലെങ്കിലും ഇതിനെ പ്രായോഗികമായി മനസ്സിലാക്കാൻ ഒന്ന് വേർതിരിക്കുന്നത് നല്ലതാണ്. ആളുകൾ രക്ഷിക്കപ്പെടണോ എന്നുള്ളത് നമ്മുടെ സുവിശേഷ വേലയിലേക്ക് നമ്മെ നിർബന്ധിക്കുന്ന ഒരു താല്പര്യമാണ്. അത് സുവിശേഷം അറിയിക്കാനുള്ള ഒരു ദൗത്യം, അത് സഭ ചെയ്യുന്ന ഒരു ദൗത്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളെ യേശു ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു തുടർമാനമായ ഒരു ദൗത്യമുണ്ട്. അതാണ് വിശുദ്ധീകരണ ദൗത്യം. വേറെയും പേരുകളുണ്ട്, ഡിസൈപ്പിൾഷിപ്പ് എന്നും അങ്ങനെ ഒക്കെ പറയും. സഭയിലുള്ള കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിലുള്ള പ്രോത്സാഹനവും കൃപാവരങ്ങളുടെ ഉപയോഗവും ഒക്കെ വലിയൊരളവോളം രക്ഷിക്കപ്പെട്ട ആളുകളെ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ, വിശുദ്ധരാക്കുവാൻ, സാങ്ക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ്. ഒരർത്ഥത്തിൽ ഈ വിശുദ്ധീകരണ ദൗത്യത്തിന്റെ പരാജയമാണ് വലിയൊരളവോളം സുവിശേഷീകരണ ദൗത്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട ആളുകൾ ആ നിലവാരമുള്ള ജീവിതം ജീവിക്കുവാണെങ്കിൽ സ്വാഭാവികമായും സുവിശേഷ ദൗത്യം തന്നെയാണ് വിജയിക്കുന്നത്. ആദിമസഭയിലൊക്കെ സംഭവിച്ച കാര്യം അതാണല്ലോ. അവരുടെ ജീവിതം കണ്ടപ്പോൾ ആളുകൾ ഭയപ്പെട്ടു പോയി. അത്ര വലിയൊരു ട്രാൻസ്ഫർമേഷൻ അവരുടെ ജീവിതത്തിൽ, രൂപാന്തരം അവരുടെ ജീവിതത്തിൽ വന്നു. ഭയപ്പെട്ടു പോയി ആളുകൾ. ഇത് എന്തൊരു വ്യത്യാസം! ആ വ്യത്യാസമാണ് ആളുകളെ ഇവരുടെ അടുത്തേക്ക് വിടുന്ന, ഓടി മാറുകയല്ല, മാടിയവരും കാണുമായിരിക്കും, ഇവരുടെ അടുക്കലേക്ക് ചേരാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. അതായത് ലോകം നോക്കിയപ്പോൾ ഈ വിശ്വാസികളുടെ ജീവിതം ഒരു ഒരു അസാധാരണമായ ഒരു ജീവിതമായിട്ട് തോന്നി. ഇങ്ങനെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം. സ്തേവാനോസ് മരിച്ച ഒരു സംഭവം, രക്തസാക്ഷികളുടെ ചരിത്രമൊക്കെ അതാ പറഞ്ഞത്, ഇവരെങ്ങനെ ഇങ്ങനെ മരിക്കും, ഇത്ര കോൺഫിഡന്റ് ആയിട്ട്, ഇത്ര കറേജിയസ് ആയിട്ട്, ധൈര്യശാലികളായിട്ട്, മനുഷ്യൻ ഭയന്ന് വരയ്ക്കുന്ന മരണത്തെ ധൈര്യപൂർവം ഇവര് ചെന്ന് മരിക്കുക. സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പോലും വിൽക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം ഒരു തൂമ്പ കയറി കളിച്ചാൽ തന്നെ അതിന് കോടതി പോകും, കേസുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നമ്മള്. അപ്പോഴ് സ്വത്തുകൾ പോലും വിറ്റ് ദൈവരാജ്യത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറയുന്നത് പോലെയുള്ള ഒരു മാനസാണ്. ഇതിൽ രഹസ്യം എന്തായിരിക്കും? ആ അന്വേഷണമാണ് ആളുകളെ അവരുടെ അടുക്കലേക്ക് അടുപ്പിച്ചത്. അപ്പൊ ജീവിത രൂപാന്തര, അതായത് വിശുദ്ധീകരണത്തിന്റെ ഉയർന്ന തലങ്ങളാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനമായിട്ട് ഇരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാത്തത്? അതായത്
ഈ ജീവിതം ക്രിസ്തു പറഞ്ഞു തന്നതായിരിക്കുന്ന ഈ ജീവിതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നില്ല വന്നില്ല എന്നുള്ള ഒരു ഒരു അസ്വസ്ഥത, ഒരു സങ്കടം ഒരളവിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ 7-ാം അധ്യായത്തിൽ റോമൻസ് പറഞ്ഞ പോലെ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കുന്ന തിന്മയത്രേ ഞാൻ ചെയ്യുന്നു, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഒരളവില് ഏറ്റവും വിവാദമുള്ള ഒരു ഒരു വേദഭാഗമാണ് എങ്കിൽ, ആരെ പറ്റിയാ പറഞ്ഞെന്നുള്ള വിവാദം ഉണ്ടെങ്കിലും ഒരളവിൽ അത് ഒരു വിശ്വാസിയുടെ അനുഭവം തന്നെയാണ് എന്ന് ചിന്തിക്കാനായിട്ടും കഴിയും. ആഗ്രഹിക്കുന്നത് ഉയർന്ന ഒരു ജീവിതം, പക്ഷേ അത് ജീവിക്കാനായിട്ട് എനിക്കും കഴിയുന്നില്ല, അത് ജീവിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ അങ്ങനെ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് ദൈവശുശ്രൂഷകന്മാർക്കും സാധിക്കുന്നില്ല, സഭകൾക്കും അത് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ആ വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയാത്തത്? അതത് നമ്മുടെ സഭകളുടെ ഒക്കെ ഒരു വലിയ ഏറ്റവും മുഖ്യ താല്പര്യം ഇതാണല്ലോ. വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടല്ലേ സഭ നിൽക്കുന്നത്? ഒന്ന് സുവിശേഷ ദൗത്യത്തിന് വേണ്ടി, പിന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി. വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെ ആ ക്രിസ്തുവിന്റെ നിലവാരത്തിൽ ജീവിക്കുന്നവരായി ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരും ഔദാര്യമുള്ളവരും വിശ്വസ്തരും സത്യസന്ധരും അതുപോലെ പകയില്ലാത്തവരും വൈരാഗ്യമില്ലാത്തവരും ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ളവരും ഒരു മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകാനും ഒരു പകയും വെച്ചുകൊണ്ടിരിക്കാതെ ക്രിസ്തുവിന്റെ മനസ്സും മനോഭാവം ഉള്ളവരാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ പേരല്ലേ സഭാജീവിതം? ഈ ഉപദേശവും പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം പ്രോത്സാഹനവും ധൈര്യപ്പെടുത്തലുകളും പ്രബോധനത്തിന്റെ ഒക്കെ ലക്ഷ്യം അതാണ്. എന്നാലും നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് എത്തുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? ഞാന് ആദ്യം തന്നെ പറയാനായിട്ട് വിചാരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ വഴികൾ, വിശുദ്ധീകരണത്തിന്റെ മാർഗങ്ങൾ. സാധാരണഗതിയില് 4 പ്രധാനപ്പെട്ട മാർഗങ്ങൾ നമ്മൾ വിശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതാണെങ്കിലും ഒരു പൊതു ധാരണയ്ക്ക് ഞാനത് പറയുകയാണ്. 1-ാമത്തത് ഒരു ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു 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 ശിക്ഷണ രീതി, ശിക്ഷണ രീതി, ഡിസിപ്ലിൻ അപ്രോച്ച്. അതായത് നമ്മുടെ ആളുകളെ, വിശ്വാസത്തിലേക്ക് വരുന്ന വിശ്വാസികളെ അങ്ങനെ ഡിസിപ്ലിൻ ചെയ്ത് ശിക്ഷണത്തിന്റെ ആ കർക്കശമായിരിക്കുന്ന കാർക്കശ്യത്തിന്റെ പാതയിലൂടെ കടത്തിക്കൊണ്ടു പോയാൽ ഇവരെല്ലാം നല്ല ക്രിസ്ത്യാനികളായി ക്രിസ്തുവിന്റെ ജീവിതം ജീവിപ്പിക്കാൻ ഇവരെ കഴിയുമെന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ സഭയുടെ റൂൾസ് ഒക്കെ കൊടുക്കും, നിയമങ്ങളൊക്കെ ഉണ്ടാക്കും. എല്ലാ ആഴ്ചയും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, എപ്പോ പ്രാർത്ഥിക്കണം, എപ്പോ സമയമൊക്കെ വെച്ച് ആളുകളെ പ്രാർത്ഥിപ്പിച്ച് അങ്ങനെ ഡിസിപ്ലിൻ്റെ ഒരു ഒരു കർക്കശത്തിലൂടെ കൊണ്ടുപോകും. ഇപ്പൊ പട്ടാളത്തെ ചിട്ടയാണത്. പട്ടാളത്തിലൊക്കെ ആളുകളെ ട്രെയിൻ ചെയ്യുന്ന അതുപോലെയാണല്ലോ. വളരെ കർക്കശമായിരിക്കുന്ന ട്രെയിനിങ്ങിലൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവരെ നല്ല സ്റ്റേഡിയായ ശക്തന്മാരും എന്തിനും കൊള്ളാവുന്ന, ആരെ കണ്ടാലും വെടിവെക്കാനും, ആരെ കണ്ടാലല്ലോ ശത്രുവിനെ കണ്ടാൽ നേരിട്ട് വെടി സങ്കോചം കൊള്ളാതെ വെടിവെക്കാനൊക്കെ പ്രാപ്തരാക്കുന്ന മനസ്സിന്റെ ഒരു ഒരു ദൃഢത അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വളരെ കർക്കശമായ ഡിസിപ്ലിൻ. അങ്ങനെ അങ്ങ് ഡിസിപ്ലിൻ ചെയ്താല് മനുഷ്യരെ ക്രിസ്തുവിനെ പോലെ ആക്കാനായിട്ട് കഴിയും എന്നൊരു ചിന്ത. ഒരളവിൽ ഗലാത്യ ലേഖനത്തിൽ അഡ്രസ് ചെയ്യുന്ന ഒരു ഒരു ആ വിഷയത്തിന്റെ ഒരു കാര്യം അതാണ്. നിയമാനുഷ്ഠാനത്തിലൂടെയും നിയമത്തിന്റെ ആ കർക്കശത്തിലൂടെയും ആളുകളെ വിശുദ്ധീകരണത്തിന്റെ വഴിയിലേക്ക്, ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കാം. 2-ാമത്തെ ഒരു മാർഗം ഒരു മോട്ടിവേഷണൽ അപ്രോച്ച്, ഒരു പ്രോത്സാഹന മാർഗം. അതായത് അങ്ങനെ കർക്കശ നിയമങ്ങളല്ല, തെറ്റ് ചെയ്യുന്ന ആളുകളെ നീ അത് ചെയ്താൽ ഡിസിപ്ലിൻ ചെയ്യും, നിന്നെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയല്ല ഇത്. ഒന്ന് കൈ പുറത്തൊക്കെ തട്ടി ആശ്വസിപ്പിച്ച് വരുവല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടൊക്കെ കൂടി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഏതെങ്കിലും യാത്രയ്ക്ക് കൊണ്ടുപോയി, വലിയ ടൂറൊക്കെ കൊണ്ടുപോയി, സഭയായിട്ട് ടൂറൊക്കെ പോയി അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആനിവേഴ്സറികളൊക്കെ ആചരിച്ച് അങ്ങനെ സൺഡേ സ്കൂളൊക്കെ വളരെ രസമായിട്ട് എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കി ഇങ്ങനെ ആളുകളെ അങ്ങ് സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്താനുള്ള ഒരു വഴി. അതൊരു മോട്ടിവേഷണൽ അപ്രോച്ചാണ്. 3-ാമത്തെ അപ്രോച്ച് ഒരു ഇമോഷണൽ അപ്രോച്ചാണ്, ഒരു വൈകാരിക സമീപനം. നമ്മുടെ കരിസ്മാറ്റിക് ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അവരെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വികാരത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ വികാരം ജ്വലിപ്പിച്ച് അവരെ അങ്ങ് വികാരം ഉദ്ദീപിപ്പിച്ച് അവരെ കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. രക്ഷിക്കപ്പെടാനൊക്കെ അങ്ങനെ പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പോഴാ രക്ഷാ ദിവസം, ഇന്ന് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അങ്ങ് കൊണ്ടുവന്ന് മുൾമുനെ നിർത്തി തീരുമാനം എടുക്കും, കൈ പൊക്കിക്കും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ചില ചില പ്രസംഗങ്ങളൊക്കെ ചെയ്ത് കാണാൻ മേലെ കൊടുക്കുകയല്ലേ വിശ്വാസികള്.
ഈ വിശ്വാസികൾ കൊടുക്കാത്തവരെ കൊണ്ട് കീശയിലുള്ള പൈസ മുഴുവൻ അവർ കൊടുപ്പിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോ സ്വത്ത് വിറ്റും കൂടെ ഇതാക്കും. കാരണം അത്ര ശക്തമായവരുടെ വികാരത്തെ സ്വാധീനിക്കാനായിട്ട് പല നിലയിലും, വാക്കുകൊണ്ട് മാത്രമല്ല പല നിലകളിലും വികാരങ്ങളെ ഇളക്കിയിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. വിശ്വാസികളെ അങ്ങനെ വികാരം ജ്വലിപ്പിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി നരകത്തെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരെ അങ്ങനെയൊക്കെ നരകം വരും അല്ലെങ്കിൽ ശിക്ഷാവിധി വരും, നഷ്ടപ്പെടുന്ന പ്രതിഫലങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന പ്രതിഫലത്തിന്റെ ആ കിരീടങ്ങളുടെ എണ്ണമൊക്കെ പറഞ്ഞ് അങ്ങനെ വികാരം ജ്വലിപ്പിച്ചിട്ട് ആളുകൾ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. വേറൊരു മാർഗമാണ് അസറ്റിക് അപ്രോച്ച്, സന്യാസ ഒരു താമസ മാർഗമുണ്ട്. അത് പഴയ കാലത്തൊക്കെ പല ക്രൈസ്തവരൊക്കെ ചെയ്തിട്ടുള്ള സ്വയം പീഡിപ്പിച്ച് അതുപോലെ പട്ടിണി കിടന്ന് ഉപവസിച്ച് ഈ ജഡത്തെ ക്രൂശിച്ച് അതിനെ അടിമയാക്കി അതിനെ ഞെക്കിക്കൊന്ന് അവസാനം ഇങ്ങനെ കഷ്ടപ്പെട്ട് കർത്താവിനെ പോലെ ആയിത്തീരാനായിട്ട് ശ്രമിക്കുക. ഇതിലൊക്കെ ഒരു ഒരളവില് ഇതൊക്കെ ആവശ്യമാണ്, അത് ന്യായപ്രമാണം ആവശ്യമാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ന്യായപ്രമാണം നല്ലത് തന്നെ എന്നല്ലേ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞ പൗലോസ് തന്നെ അത് നല്ലത് തന്നെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരളവിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്തിലെ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരെയൊക്കെ നിയന്ത്രിക്കാനും പലതരത്തിലുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ ഡിസിപ്ലിൻ വേണം, മോട്ടിവേഷൻ വേണം, ഇമോഷൻ വേണം. അതുപോലെ അല്പം ഒരു കർശനതയും കർക്കശ്യവും ആത്മനിയന്ത്രണവും ആശയടക്കവും ഒക്കെ വേണ്ട മാർഗങ്ങൾ ഉണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ രഹസ്യം മനുഷ്യർ യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നതിന്റെ നിസ്തുല്യമായ രഹസ്യം ഇതൊന്നുമല്ല. ഡിസിപ്ലിനും അല്ല, സൈക്കോളജിക്കൽ മോട്ടിവേഷൻ ഇമോഷണൽ അപ്രോച്ചും അല്ല, താപസ മാർഗങ്ങളും അല്ല. ഇതൊക്കെ മാനുഷികമായി ആവശ്യമായിരിക്കുന്ന പല നിലകളിൽ പലർക്കും ആവശ്യമായിരിക്കുന്ന മാർഗങ്ങളാണ്. ക്രിസ്തുവിന്റെ മാർഗം വേറൊരു മാർഗമാണ്. ഗലാത്തിലേഖനം 2:20 2:20 അപ്പസ്തലായിരിക്കുന്ന പൗലോസ് ഗലാത്തിലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന് കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ല. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പൊ ഈ വേദഭാഗത്ത് അപ്പസ്തലൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നെ ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തീയതയുടെ രഹസ്യം, അതിൻ്റെ നമ്മുടെ വിജയത്തിൻ്റെ ആ രഹസ്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന സത്യമാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്, ശരിയായ കാര്യവുമാണ്. ക്രിസ്തുവിന് വേണ്ടിയല്ലേ ജീവിക്കണം, ബൈബിളിൽ നിന്നും അങ്ങനെ വാക്കുകളുണ്ട്, സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. പക്ഷേ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഈ നല്ല കാര്യം അത് എത്ര ശരിയാണെങ്കിലും അത് കഴിയണമെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കണം. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് തെറ്റാണല്ല നമ്മൾ ആരും പറഞ്ഞേ, അതാ ചെയ്യേണ്ടത്. പക്ഷെ എങ്ങനെ ഒരാൾക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയും? ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടതുപോലെ, ക്രിസ്തുവിനും പ്രയോജനമുള്ള രീതിയിൽ, ക്രിസ്തുവിന്റെ താല്പര്യങ്ങൾക്ക് നിരക്ക് ഒരാൾക്ക് എങ്ങനെ കഴിയും? അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അതിന് ഈ ഡിസിപ്ലിനും ഈ ഇമോഷനും ഈ മാർഗങ്ങളും അല്ല. അത് സാധിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ കാര്യം എന്താന്ന് അല്പം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊന്ന് ശ്രമിക്കാം. കർത്താവ് നമ്മിൽ ജീവിക്കുന്നു, അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം. കർത്താവ് നമ്മിൽ ജീവിക്കുന്നു, അത് രക്ഷയുടെ കാര്യത്തിൽ അതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും നമ്മൾ പാപക്ഷമ പ്രാപിച്ചു എന്ന് പറയുകയും നമ്മൾ നീതിമാന്മാരാണെന്ന് പറയുകയും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നു, ഒരാൾക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുമെന്ന് പറയുകയും നമ്മൾ സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ? യേശു ക്രിസ്തു ഉള്ളതുകൊണ്ടല്ലേ, ക്രിസ്തുവിലാണ് ഈ കാര്യങ്ങളൊക്കെ. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൽ കിട്ടിയ പദവികളാണ് രക്ഷയുടെ എല്ലാ അനുഗ്രഹങ്ങളും.
ക്രിസ്തു ഉള്ളവന് രക്ഷയുണ്ട്. ക്രിസ്തു ഉണ്ടെങ്കിൽ രക്ഷയുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴോ, വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ആറ് ഗലാത്യഗ്രന്ഥ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണെങ്കിൽ, യേശു ക്രിസ്തുവിലായത് വഴിയാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ, വിശുദ്ധീകരണവും യേശു ക്രിസ്തുവിലായതിന്റെ ഒരു 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 അതിന്റെ ഫലമാണ്. ക്രിസ്തുവിലാണ് രക്ഷയുടെ കാലത്തിൽ ക്രിസ്തുവിലായ ക്രിസ്തു ഒരാളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തു ഉണ്ടെങ്കിൽ അവ പിന്നെ നരകത്തിൽ പോവുകയാണെന്ന് നമ്മൾ പറയുന്നത്. അവൻ സ്വർഗത്തിലേ പോവും. അതുപോലെ ക്രിസ്തു ഉണ്ടെങ്കിൽ അതാണ് പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധരായി ജീവിക്കാനുള്ള രഹസ്യവും ഈ ക്രിസ്തു തന്നെയാണ്. ചില വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നതാണ് നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും എല്ലാ പോരാട്ട വിജയങ്ങളുടെയും രഹസ്യം ക്രിസ്തു നമ്മളിലുണ്ട് എന്ന കാര്യമാണ്. ക്രിസ്തു നമ്മൾ കൊലോസ് ലേഖനം 1:27 വാക്യം, കൊലോസ് 1:27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം, അതായത് സുവിശേഷത്തിന്റെ മർമ്മം അതാണ് വെളിപ്പെട്ട് കിട്ടിയത്. പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നതായിരിക്കുന്ന ഈ മർമ്മം വെളിപ്പെട്ടു. ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മർമ്മം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5:12 വാക്യം, യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, 5:12, പുത്രനുള്ളവന്, ഒന്ന് യോഹന്നാൻ പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ. ആർക്കാ ജീവൻ? പുത്രനുള്ളവൻ, അവന് ജീവനുണ്ട്. പുത്രനുണ്ടെങ്കിൽ ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. യോഹന്നാന്റെ സുവിശേഷം 15:4 വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയാൻ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുന്നതാണ് ഈ ഫലം പുറപ്പെടുവിക്കുന്നതിന്റെ കാരണം. ഒരു ക്രിസ്തുവിൽ എന്ന വാക്ക് ഒരുപാട് തവണ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് വഴിയാണ്, വസിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ പറ്റില്ല നമുക്കാർക്കും. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു നമ്മിൽ ജീവിച്ച് അവന്റെ ജീവിതം ക്രിസ്തു ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രസ്താവന പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാൽവേഷൻ ഈസ് നോട്ട് അവർ ഡിസിഷൻ ടു ലിവ് ഫോർ ക്രൈസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് അവർ പെർമിഷൻ ഫോർ ക്രൈസ്റ്റ് ടു ലിവ് ഇൻ അസ്. അതായത് രക്ഷ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള നമ്മുടെ തീരുമാനമല്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, കർത്താവിന് വേണ്ടി ഇനി ഞാൻ ജീവിക്കും. അതല്ല രക്ഷ. അങ്ങനെ പറഞ്ഞവർക്കൊന്നും ജീവിക്കാൻ പറ്റിക്കോണമെന്നില്ല. പ്രത്യേകത ക്രിസ്തുവിന് നമ്മിൽ ജീവിക്കാനുള്ള ആ അനുവാദമാണ്. ആ വാതിൽ തുറക്കലാണ് രക്ഷ എന്ന് നമ്മൾ ഓർക്കണം. ആ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുക. കർത്താവെ, നീ വന്ന് എൻ്റെ വീട്ടിൽ വസിക്കണേ. അതല്ലേ സുവിശേഷത്തിന്റെ ശബ്ദവും, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ വരാമെന്ന്. ഞാൻ വന്നാലോ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. സക്കേയുസിന്റെ ഉദാഹരണം അത് നമുക്ക് എടുക്കാം. സക്കേയുസ് എരിഹോ പട്ടണത്തിലെ സക്കേയുസിനെ കർത്താവ് വിളിച്ചിട്ട് സക്കേയുസിന്റെ വീട്ടിലേക്ക് കർത്താവ് പോകുന്ന രംഗം ലൂക്കോസിന് സുവിശേഷം 19 വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനിന്ന് നിന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് വരിക. സക്കേയുസിന്റെ വീട്ടിലേക്ക് കർത്താവ് ചെന്നു. എന്തായിരിക്കും കർത്താവ് അവിടെ ചെന്ന് ചെയ്തത്? കർത്താവ് സാധാരണ ചെയ്യുന്നത് പോലെ കർത്താവിനോട് സംസാരിച്ചു കാണും. പക്ഷെ അവൻ സംസാരിച്ചു, പ്രവർത്തിച്ചു. കർത്താവിനെ കണ്ടു. ആ അഭിമുഖം സക്കേയുസിനെ രൂപാന്തരപ്പെടുത്തിയത് അത്ഭുതകരമായ രൂപാന്തരം. തന്റെ ജീവിതം മുഴുവൻ പണത്തിനും അത് ഏത് കുത്സിത മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നതായിരിക്കുന്ന ആ ഭാവി എന്ന് ജനം മുദ്ര കുത്തിയിരുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറയാണ്, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. പിടിച്ചു പറിച്ച് 4 ഇരട്ടിയായിട്ട് ഞാൻ മടക്കി കൊടുക്കും. എന്താ മാറ്റം വരുത്തിയത്? ഈ സക്കേയുസിനെ ജീവിതത്തെ
ഇരുട്ടിനെ വെളിച്ചമാക്കി തീർത്തത്. യേശു ക്രിസ്തു അവന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നല്ല, സക്കയുടെ ഹൃദയത്തിലേക്ക്, അവന്റെ അന്തരംഗങ്ങളിലേക്ക് ക്രിസ്തു എന്ന ആ വെളിച്ചം, യേശു ക്രിസ്തു എന്ന ആ മനുഷ്യന്റെ പ്രഭാവം സക്കയസിന്റെ ജീവിതത്തിലേക്ക് വന്ന്, അവനെ കണ്ടപ്പോഴ്, അവനെ മനസ്സിലാക്കി, അവനെ അറിഞ്ഞപ്പോഴ്, അവൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോഴ് സക്കയസ് വേറൊരു കാഴ്ചപ്പാടിനായിട്ട് വേറൊരാളായിട്ട് സക്കയസ് മാറി. അത് രക്ഷയിലുള്ള മാറ്റം മാത്രമല്ല, സക്കയസ് രക്ഷിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, രക്ഷിക്കപ്പെടുക ചെയ്തേ. ആ രക്ഷയുടെ അർത്ഥം എന്താ? സക്കയസ് മാറി. അതല്ലേ കർത്താവ് പറഞ്ഞത്, ഈ വീടിന് രക്ഷ വന്നു. ആ വീടിന് രക്ഷ വന്നത് എന്തുകൊണ്ടാ? ആ വീട്ടിലേക്ക് രക്ഷകം വന്നതുകൊണ്ടാണ്. അവനാ രക്ഷ. ശിമോൻ കർത്താവിനെ കയ്യിലെടുത്ത് പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ ആ പ്രത്യാശയായ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതാണ് നമ്മൾ മാറിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും ഒരു കാര്യം, ഈ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷ, ക്രിസ്തുവാണ് നമ്മുടെ നീതി, ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധീകരണം, ക്രിസ്തുവാണ് നമ്മുടെ വിജയം, ക്രിസ്തുവാണ് നമ്മുടെ സന്തോഷം, ക്രിസ്തുവാണ് നമ്മുടെ ധൈര്യം. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സന്തോഷിക്കുകയല്ല, ക്രിസ്തുവിന് വേണ്ടി ധൈര്യപ്പെടുകയല്ല ഒരർത്ഥത്തിൽ. ഈ ക്രിസ്തു എന്നിൽ വരുമ്പോൾ ക്രിസ്തു എന്നിൽ സന്തോഷിക്കുകയാണ്, ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയാണ്, ക്രിസ്തു എന്നിൽ നന്മ ചെയ്യുകയാണ്, ക്രിസ്തു എന്നിൽ മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അതാ ക്രിസ്തീയരുടെ വ്യത്യാസം. ലോകത്തിൽ മനുഷ്യരെ നന്നാക്കാനായിട്ട് നമുക്ക് മാത്രമല്ല കഴിയുക, പലരും നന്നാക്കുന്നുണ്ട്. മനുഷ്യരെ നന്നാക്കുന്ന ആ പ്രക്രിയയിലാണ് എല്ലാ ധാർമ്മിക പ്രവർത്തകരും ഒക്കെ ഇടപെട്ടിരിക്കുന്നത്. തെറ്റുകാരെ നന്നാക്കാനായിട്ട് ഒത്തിരി ഒരളവോളം അവരൊക്കെ വിജയിക്കുന്നുമുണ്ട്. എല്ലാം ക്രിസ്തീയ വിശ്വാസം പറഞ്ഞിട്ടൊന്നുമല്ല, ഒരളവോളം മനസാക്ഷിയിൽ നന്മയെപ്പറ്റി, നന്മയുടെ വെളിച്ചമുള്ള ആളുകളൊക്കെ ആ പ്രവർത്തിക്കുകയും അങ്ങനെ പല വിജയങ്ങളും അവർക്കൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആ വിജയങ്ങളൊക്കെ ഈ ലോകത്തിലുള്ള നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള വിജയങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ലോകത്തിലുള്ള നല്ല മനുഷ്യരായി മാത്രം ജീവിക്കാൻ പറ്റുന്നതല്ല, അനശ്വരമായ ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ നിലവാരത്തിൽ ജീവിക്കാൻ, അവന്റെ രാജ്യത്തിന്റെ മഹത്വം തേജസ്സായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. ആ നിലവാരത്തിൽ സ്വർഗീയ പിതാവിന്റെ പൂർണ്ണത, പരീശന്മാരുടെ നീതിയല്ല, ന്യായപ്രമാണം കൊണ്ടും ലഭിച്ചതായിരിക്കുന്ന സ്വഭാവവും സൽപ്പേരും സാക്ഷ്യവുമല്ല, ആ നീതിയെ കവിയുന്ന നീതി, അത് ക്രിസ്തുവിലുള്ള വിശ്വാസ നീതി. ആ നീതി കിട്ടാനായിട്ട് ഒരേ ഒരു വഴിയുള്ളത് ആ നീതിമാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നത് മാത്രം. ക്രിസ്തുവാണ് വിശുദ്ധീകരണത്തിന്റെ രഹസ്യം. അപ്പൊ ഒരു അല്പം പ്രായോഗികമായിട്ടൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോളാം. ഈ ക്രിസ്തു നമ്മെ ജീവിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താ? എന്താ ഈ ക്രിസ്തു എന്നെ ജീവിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം? എന്തായാലും അക്ഷരീകമാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരാളുടെ അകത്ത് വേറൊരാൾ കയറി താമസിക്കുകയല്ലോ. യേശു ക്രിസ്തു ഒരാളാണല്ലോ, ഒരു വ്യക്തിത്വമാണല്ലോ. അപ്പോൾ ആ വ്യക്തിത്വം വേറൊരാളുടെ അകത്ത് കയറി നമ്മുടെ ഹൃദയത്തിലോ ബുദ്ധിയിലോ ഇവിടെ ഒരാളിങ്ങനെ കയറി ഇരിക്കുന്നത് അതുപോലെയൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളെങ്കിലും അക്ഷരീകമായിട്ട് അങ്ങനെ ജീവിക്കുന്നതിനെ പറ്റി അല്ലല്ലോ അവിടെ പറയുന്നത്. ഒരാളിൽ ഒരാൾ കയറി ഇരിക്കുന്നതല്ലോ. ഒരു വൈറസോ ഒരു പാരസൈറ്റോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറി ഇരുന്നാല് അത് ഇരിക്കുകയാണ്, അങ്ങനെ അല്ല ക്രിസ്തു കയറി ഇരിക്കുന്നതിനെ പറ്റി അല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അച്ചരീകമല്ല, അതിൽ ആലങ്കാരികത ഉണ്ട്. പിന്നെ വേറൊരു കാര്യവുമല്ല, ഈ ക്രിസ്തു നമ്മെ ബാധിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ ഡീമൺ പൊസേഷൻ, ഡിമണൈസേഷൻ, അതുപോലെയുള്ള ഒരു ഭൂതം ആവേശിച്ചു എന്നൊക്കെ പറയുള്ളു, അങ്ങനെ ഒരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഭൂതം ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ക്രിസ്തു ബാധിക്കുകയല്ല ആരെയും. ഭൂതം ബാധിച്ചു കഴിഞ്ഞാൽ ഇവൻ ഒരു സുബോധം നഷ്ടപ്പെട്ടു ഇവന്. മാത്രമല്ല ഇയാളുടെ വ്യക്തിത്വം അല്ല പിന്നെ പ്രവർത്തിക്കുന്നത്, വേറൊരുത്തന്റെ വേറെ പിശാചിന് ഭൂതത്തിന് തോന്നിയ പോലെയൊക്കെ ആയിരിക്കും അവൻ പ്രവർത്തിക്കുക. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ആവേശിച്ചിട്ട് നമ്മുടെ ബുദ്ധിയും കഴിവും ഇമോഷനും തീരുമാനശേഷിയും എല്ലാം ഇല്ലാതെയാക്കി നമ്മളൊരു പാവയായിട്ട് നമ്മൾ റോബോട്ടായിട്ട് വേറൊരാളിങ്ങനെ നമ്മളെ ചലിപ്പിക്കുക, അതല്ല അവിടെ സംഭവിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ കർത്താവ് ആവേശിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ പിന്നെ ക്രിസ്തു ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തു ജീവിക്കുക എന്ന് പറഞ്ഞാല് അതൊരു വിശ്വാസ ബന്ധമാണ്, അതൊരു റിലേഷൻഷിപ്പ് ടേമാണ്, നമ്മുടെ ബന്ധത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ബന്ധം. യേശുവും നമ്മളും തമ്മിലുള്ള, രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു സവിശേഷമായ ഒരു ബന്ധത്തെയാണ് അവിടെ പറയുന്നത്.
പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പൗലോസ് ആ ജീവിക്കുന്നതെന്ന് അല്ല ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ പൗലോസ് പിന്നെ ഞാനാ ജീവിക്കുന്നത് എത്ര വട്ടം പറഞ്ഞു. അതുപോലെ പാടിയതായിരിക്കുന്ന പാട്ടില് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഞാൻ ജീവിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നില്ല എന്നല്ല, ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്ന നിർത്തലല്ല, നമ്മുടെ ബുദ്ധിയും കഴിവും വികാരങ്ങളൊന്നും ഇല്ലാതെ ആകുകയല്ല, എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞെന്താ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഇതിന്റെ രഹസ്യം എന്ന്. വിശ്വാസം ഈ വാക്ക് ഒരുപാട് ഉപയോഗിച്ചിട്ട് അതിന്റെ അർത്ഥം മൂല്യം ഉപയോഗിച്ച് അതിന്റെ മുനയൊടിഞ്ഞു പോയതായ വാക്കായിട്ട് പലപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ സുവിശേഷം എന്ന് പറയുന്നിടത്ത് എവിടെ നോക്കിയോ വിശ്വാസം എന്ന് പറഞ്ഞു. അത് അബ്രഹാമിന്റെ കാര്യം മുതല് അവസാനം വരെ നോക്കുക, സുവിശേഷം, രക്ഷാവിശുദ്ധീകരണം, വിശ്വാസം. രക്ഷവിശ്വാസത്താലാണ് നമുക്കറിയാം, വിശുദ്ധീകരണവും വിശ്വാസത്താൽ തന്നെ ആണ്. വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. എഫേസ്യർ 3:16-17 പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എഫേസ്യരാണല്ലേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളുമായ ആഴ് ഉയരുമെന്ന് സഹകരിപ്പാനും എന്നാ പറഞ്ഞു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന എങ്ങനെയാ? വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയത്വം, ആശ്രയ ബന്ധം, അതാണ് വിശ്വാസം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം, അതല്ലേ സക്കേസിന്റെ വീട്ടിൽ സംഭവിച്ചത്, അതല്ലേ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ബന്ധമില്ലായിരുന്നു, പിന്നെ ഈ ക്രിസ്തുവിനെ പരിചയപ്പെട്ടു, ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിനെ അടുത്തറിഞ്ഞു, കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു, അവൻ അത്ര ആത്മമിത്രമായി സ്വന്തമായി തീർന്നു. ആ ആ ബന്ധമാണ് പൗലോസിനെ വേറൊരാളാക്കിയത്, സ്തേഫാനോസിനെ വേറൊരാളാക്കിയത്, സക്കേസിനെ വേറൊരാളാക്കിയത്, ആദിമ ക്രിസ്ത്യാനികളെ വേറൊരാളാക്കിയത്. ആ വിശ്വാസം, അത് എന്തെങ്കിലും ഒരു 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 സത്യം അംഗീകരിക്കുന്ന യേശു എനിക്ക് വേണ്ടി മരിച്ചു, അവർ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു പറഞ്ഞ ഒരു മാത്തമാറ്റിക്സ് സൂത്രവാക്യം അല്ല. യേശു ക്രിസ്തു മരിച്ചു എന്നതല്ല വിശ്വാസം, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്റെ ഭാവത്തിനോട് മരിച്ചു എന്നുള്ളതല്ല വിശ്വാസം. യേശു മരിച്ച് എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നാളിലാണ് നമ്മുടെ വിശ്വാസം നമ്മൾ വെച്ചിരിക്കുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഞാൻ ആരിലാണ് എന്റെ ആശ്രയം വെച്ചിരിക്കുന്നത്, ആരാണ് എന്റെ ഹൃദയത്തില് കയറിയിരിക്കുന്നത്, ആരെയാണ് ഞാൻ ശരണപ്പെടുന്നത്, ആരോടാണ് എന്റെ കൂട്ട്, ആരിലാണ് ഞാൻ ശരണപ്പെടുന്നത്, ആരാണ് എന്റെ മാർഗദർശി, ആരാണ് എന്റെ അധികാരി, ആരാണ് എന്റെ കർത്താവ്, ആരാണ് എന്നെ തിരുത്തുന്നത്, ആരാണ് എന്നെ പഠിപ്പിക്കുന്നത്, ആർക്കാണ് എന്നെ ശാസിക്കാൻ അധികാരമുള്ളത്, ആരോടാണ് ഞാൻ എന്റെ ആത്യന്തികമായിരിക്കുന്ന വിധേയത്വം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരേ ഒരാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു. ആ വിശ്വാസം, എന്റെ ആശ്രയം, എന്റെ കൂട്ട്, എന്റെ സമർപ്പണം അവനാണ്. ആ സമർപ്പണ ബന്ധമാണ് ജീവിതത്തെ മാറ്റുന്നത്. ഈ സമർപ്പണ ബന്ധത്തിന്റെ ആഴത്തിലുള്ള കുറവാണ് ജീവിതം മാറാത്തത്. സൈക്കോളജി കൊണ്ടോ മനഃശാസ്ത്രം കൊണ്ടോ നിയമവാദം കൊണ്ടോ ലീഗലിസം കൊണ്ടോ നമുക്ക് മനുഷ്യരെ മാറ്റാൻ കഴിയില്ല. ഇനി മാറ്റിയാൽ തന്നെ ദൈവസന്നിധി സ്വീകാര്യമാണ്. കാരണം ദൈവം പ്രസാദിക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവം ദൈവത്തിന്റെ പുത്രനിലാണ് പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയിലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും കുറവുള്ള പ്രവൃത്തികളാണ്. യേശു ക്രിസ്തു എന്നിലുള്ളത് കൊണ്ടാണ് നീ എനിക്ക് പ്രിയെന്ന് കർത്താവ് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല, നമ്മൾ ക്രിസ്തുവിന്റെ ആളായതുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങോട്ട് പോരേന്ന് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. അല്ലാതെ ഒരുവിധം കൊള്ളാവുന്നവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ കൊള്ളാവുന്നവനാണെങ്കിൽ ഇവിടെ ചില പ്രവൃത്തികൾക്ക് കൊള്ളായിരിക്കും. സ്വർഗത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളതിന്റെ ഏക കാരണം യേശു ക്രിസ്തു നമ്മളുള്ളതുകൊണ്ടാണ്. കാരണം പുത്രന്റെ ആ മുഴുവൻ, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനുള്ളവന് വിശുദ്ധിയുണ്ട്, പുത്രനുള്ളവന് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ ആശ്രയത്വമായിരിക്കുന്ന ബന്ധം, ഈ വിശ്വാസ ബന്ധം നമ്മിൽ വരുത്തുന്നതായിരിക്കുന്ന മാറ്റം, ആ മാറ്റമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സക്കേസിനെ മാറ്റിയതുപോലെ. അതേ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാം, നാല് കാര്യങ്ങൾ ഈ ഈ വരുന്ന മാറ്റം. ഒന്ന്, ഈ വിശ്വാസ ബന്ധം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനോ പ്രായോഗികമായിട്ട് അത് ക്രിസ്തുവിനോടുള്ള ഒരു കൂട്ടാണ്, യേശു ക്രിസ്തുവിനുള്ള ഒരു കൂട്ട്, ഒരു 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 ബന്ധം.
കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു കൂട്ടുകാരനം ഉണ്ടെങ്കിൽ എല്ലാം പറയും, എല്ലാം കേൾക്കും, എല്ലാ ഭാരം അവിടെ കൊണ്ടുവെക്കും, എന്ത് കാര്യം ഉണ്ടെങ്കിൽ പറയും, ഒരുമിച്ചിരിക്കും, പറയുന്ന കേൾക്കും. അതിന്റെ പേരാ കൂട്ട്. യേശു ക്രിസ്തുവിനോടുള്ള കൂട്ട്. കർത്താവ് അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ കൂടെയിരിക്കാനും തന്നോട് കൂടെയിരിപ്പാനും. പൗലോസിന്റെ അപ്പോസ്തലന്മാരൊക്കെ ജീവിതം കണ്ടറിയാം, ആ കൂടെയിരിക്കൽ, ആ കൂടെയിരിക്കൽ. ആ കൂട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഭയങ്കര കൂട്ടാണെങ്കിൽ ഏത് സമയം എന്റെ ഭാര്യയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വിവരക്കേടായിട്ട് തോന്നും. പക്ഷെ കൂട്ടുണ്ടെങ്കിൽ അവളെ വിട്ടിട്ട് ഇവര് വേറെ ജീവിതമില്ല, അവനെ വിട്ടിട്ട് ഇവർക്ക് വേറെ ജീവിതമില്ല. ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും ഫണ്ടമെന്റൽ കൺവിക്ഷൻ എന്ന് പറഞ്ഞാല് ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്, എന്റെ ഭാര്യ അവളാണ്, എന്റെ ആളുടെ ഭർത്താവാണ്. അത് വെച്ച് മാറാം. അല്ലാതെ ഈ പേരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും പ്രേസലോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല എന്റെ അർത്ഥം. അത് ജീവിതത്തിന്റെ അടിസ്ഥാനം. സങ്കടത്തിലും സന്തോഷത്തിലും പരാജയത്തിലും വിജയത്തിലും എല്ലാത്തിലും ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ ആ കൂട്ടുണ്ട്, ആ പങ്കുവയ്ക്കലുണ്ട്. രണ്ട്, ക്രിസ്തുവിന്റെ മനസ്സ്. കൊരിന്ത്യലേഖനം 3:16 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. യേശുവിന്റെ മനസ്സ്. എന്താ മനസ്സ്? നമ്മുടെ ഒരു ഇന്റലക്ച്വൽ സൈഡാണ്, ചിന്താഗതിയാണ്, ഐഡിയോളജീസ് ആണ്, ലോകവീക്ഷണമാണ്. ഒരാളുടെ ലോകവീക്ഷണമാണ് അവന്റെ ഡെഫിനിഷൻ. അവനെ നിർവചിക്കുന്നത് അവന്റെ ലോകവീക്ഷണമാണ്. എന്റെ ലോകവീക്ഷണം യേശുവിന്റെ ലോകവീക്ഷണമാണ്. പുതിയ നിയമത്തിൽ, ദൈവവചനത്തിൽ കർത്താവ് ഈ ലോകത്തെ പറ്റി ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. യാഥാർത്ഥ്യത്തെ പറ്റി ഒരു ചിത്രം, പ്രപഞ്ചത്തെ പറ്റി, സകലത്തിനെ പറ്റി ഒരു വലിയ ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് യേശുവിന്റെ ഹൃദയത്തിലെ ചിത്രമാണ്. അവൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടി തന്ന, അപ്പോസ്തലന്മാർ എഴുതി തന്നതായിരിക്കുന്ന ആ ലോകവീക്ഷണം, ആ വേൾഡ് വ്യൂ. എന്റെ വേൾഡ് വ്യൂ, പൗലോസ് പറയാണ്, ഞങ്ങളോ ക്രിസ്തുവിന്റെ ആ വേൾഡ് വ്യൂ ഉള്ള ആളുകളാണ്, ആ മനസ്സ് ഉള്ളവരാണ്. പൗലോസ് ചോദിക്കുന്നുണ്ടല്ലോ, ആ മനസ്സുള്ളവരിൽ നിന്ന് ആ വാക്ക് വരുവുള്ളൂ, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചില്ലേ? പൗലോസ് സംസാരിച്ചപ്പോൾ പൗലോസിന്റെ വാക്കുകളൊക്കെ പ്രോസീഡ് ചെയ്ത പുറപ്പെട്ടു വന്ന ആ ലോകവീക്ഷണം ഏതാ? ക്രിസ്തുവിന്റെ ലോകവീക്ഷണം. ഈ ലോകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും നിത്യതയെ പറ്റിയും എല്ലാം പൗലോസ് പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സതായിരുന്നു അത് പറഞ്ഞു. നമ്മുടെ ചിന്താഗതി, ആശയങ്ങൾ ഈ ലോകത്തിന്റെ ആശയങ്ങൾ ആയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ക്രിസ്തുവിനെ ഒരാള് അംഗീകരിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു ചോദ്യം ഉള്ളൂ, ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചോണം. അർത്ഥം എന്താണെന്ന് മനസ്സിലായാൽ സെറ്റിൽഡായി കാര്യം. പലപ്പോഴും ക്രിസ്തുവിൻ്റെതെന്ന് പറഞ്ഞിട്ട് ക്രിസ്തു പറയാത്ത കാര്യങ്ങൾ പറയുന്നവരുണ്ട്, അത് അബദ്ധമാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഇത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലായാൽ. അപ്പൊ സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, രക്ഷയെപ്പറ്റിയും ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ കാര്യം അത് തന്നെയാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ സെറ്റിൽ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക. കർത്താവ് പറഞ്ഞാണോ? അത് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ക്രിസ്തുവിനോട് കൂടി ഇരിക്കാനായി. ഇൻകേസ് ഇനി ക്രിസ്തു പറഞ്ഞത് തെറ്റാണെങ്കിലും ശരിയല്ലെങ്കിലും ഈ ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ എനിക്കിഷ്ടം. കാരണം ക്രിസ്തു പിന്നെ തെറ്റല്ല, കാരണം മതിയായ തെളിവുകളെല്ലാം നമുക്കുണ്ട്. അത് വേറെ വിഷയമാണല്ലോ. 3, ക്രിസ്തുവിന്റെ മനോഭാവം. ഫിലിപ്പിയൻസ് 2:5, യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്, ക്രിസ്തുവിനോടുള്ള കൂട്ട്, അതാണ് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ഒരു കാര്യം. ക്രിസ്തുവിന്റെ മനസ്സ്, അതാണ് ദൈവവചനത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്നത്. ക്രിസ്തുവിന്റെ മനോഭാവം, ഫിലിപ്പിയൻസ് 2:5, ക്രിസ്തു യേശുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യത്തെ പറ്റിയും ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? ഏതൊരു വിഷയം വന്നാൽ അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ മനസ്സുള്ളവർക്ക് ഈ ആറ്റിറ്റ്യൂഡ് വരൂ, ഈ കൂട്ടുള്ളവർക്ക് ഈ മനസ്സ് വരുവുള്ളൂ, ഈ മനസ്സുള്ളവർക്ക് ഈ ആറ്റിറ്റ്യൂഡ് വരുവുള്ളൂ. നമ്മുടെ ലോകവീക്ഷണമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിശ്ചയിക്കുന്ന ഒരു കാര്യം. ഒരാളെ നമ്മൾ മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കണ്ടാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ ആയിരിക്കും. ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, ഈ പ്രവൃത്തിയുമായിരിക്കും. 4 കാര്യം, നമ്മുടെ പ്രവൃത്തി, ക്രിസ്തുവിന്റെ പ്രവൃത്തി. കൈകൊണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ജീവിതം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നിശ്ചയിക്കുന്ന ആരാ? ക്രിസ്തുവിന്റെ കൂട്ടുള്ളയാള്, ക്രിസ്തുവിനോട് കൂട്ടുള്ളയാള് ക്രിസ്തുവിന്റെ മനസ്സുള്ളയാളായിരിക്കും. ക്രിസ്തുവിന്റെ മനസ്സുള്ളയാൾക്ക് ക്രിസ്തുവിന്റെ മനോഭാവങ്ങളും പ്രതികരണ രീതികളും വരും. ക്രിസ്തുവിന്റെ പ്രതികരണ രീതിയുള്ളവരിൽ നിന്ന് ക്രിസ്തുവിന്റെ പ്രവൃത്തികളല്ലേ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ? കൊലോസ്യ 2:6 വാക്യത്തില് നമ്മൾ വായിച്ചില്ല, കൊലോസ്യ 2:6, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ആ കൂട്ടായ്മ, അതാണ് പ്രാർത്ഥനാ ബന്ധം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു,
വേരൂന്നുക, ആത്മീയ വർധന പ്രാപിക്കുക. നിങ്ങൾക്ക് ഉപദേശം തന്നോത്തണം. വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പിൻ. കർത്താവിനെ കൈക്കൊണ്ടു. കൈക്കൊള്ളുന്നവര് ആ കൂട്ടായ്മയിലേക്ക് വരുന്നവരുടെ മനസ്സ് മാറും. മനസ്സ് മാറിയ മനോഭാവം മാറും. മനോഭാവം മാറിയാല് പ്രവൃത്തി മാറും. ചുരുക്കത്തിൽ ക്രിസ്തീയ വിശുദ്ധ ജീവിതത്തിന്റെ, ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാം. ജീവിക്കുന്നതിന്റെ രഹസ്യം ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക, യേശുവിന്റെ കൂടെ ഇരിക്കുക, യേശുവിനെ നോക്കുക, യേശുവിനോട് പറയുക, യേശുവിൽ നിന്ന് കേൾക്കുക. കൊരിന്ത്യലേഖനം 3:18 വാക്യത്തിൽ, 2 കൊരിന്ത്യർ 3:18 അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയല്ലോ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. കർത്താവിനെ നോക്കുക. കർത്താവിനെ നോക്കുന്നവർക്ക് കർത്താവിനെ കേൾക്കും, കർത്താവിനെ കാണുക, കർത്താവിന്റെ കൂടെ ഇരിക്കുക, കർത്താവിനോട് കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുക. കർത്താവിനോട് ആ കൂട്ടായ്മ ബന്ധം ഉള്ളവർ അവര് കർത്താവിന്റെ ജീവിതം ജീവിക്കുന്ന ആളുകൾ ആയിരിക്കും. അതാണ് വിശ്വാസ ബന്ധം. ജോൺ പൈപ്പർ ഒരു പുസ്തകം എഴുതി, അതിന്റെ പേര് ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് എന്നാണ്. നിന്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം നഷ്ടമാക്കരുത് എന്നാണ്. അപ്പൊ ആ പുസ്തകം വായിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരാള് ഈ ജോൺ പൈപ്പറിന് ഒരു മറുപടി എഴുതി. ആ മറുപടി എഴുതിയിട്ട് അതേ ഇങ്ങനെ എഴുതി, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് എന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിന് പേരിട്ടത്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവനില്ലല്ലോ, അവനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് അവനിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ ആശയങ്ങളും ചിന്തകളും ഭാവങ്ങളും പ്രവൃത്തികളും ലക്ഷ്യങ്ങളും അതാ അവന് ജീവിക്കുന്നത്. അതുകൊണ്ട് സാറേ, നിങ്ങളുടെ പുസ്തകത്തിന്റെ പേര് ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് എന്നാക്കരുത്, ഡോണ്ട് വേസ്റ്റ് ഹിസ് ലൈഫ് എന്നാക്കണമെന്ന്. ഞാൻ ജോൺ പൈപ്പർ എനിക്ക് മറുപടി കൊടുത്തു, ഇങ്ങനെ എഴുതി, യെസ് 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 ഉവ് ഉവ് ഉവ്, നിങ്ങൾ എന്റെ പുസ്തകത്തിന്റെ പേര് മാറ്റിക്കോന്ന്. നമ്മൾ നമ്മുടെ ജീവിതം അല്ല ജീവിക്കുന്നത്. ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരണമെങ്കിൽ, അവന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ പറയണം. ദൈവം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ ജീവിതം സമൃദ്ധമായി ജീവിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.